ഹിന്ദു മിത്തോളജി ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ ഞാനൊരു ഹിന്ദു റീജിയനിൽ വരുന്ന ഒരാളാണ്. സോ ചെറുത് മുതൽ എനിക്ക് യോഗ അറിയേണ്ടതായിരുന്നില്ലേ? ഓക്കെ, അല്ല, എനിക്ക് ചെറുത് മുതൽ എനിക്ക് യോഗ അറിയില്ല. എൻ്റെ ഒരു 24th ഏജിലാണ് ഞാൻ യോഗ എത്തുന്നത്. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ രാമായണവും മഹാഭാരതവും ഒക്കെ പഠിക്കുന്ന പോലെ ചെറുത് മുതലേ ഈ പറഞ്ഞ പോലെ ഖുറാനൊക്കെ പഠിക്കുന്ന പോലെ നമുക്ക് യോഗ പഠിച്ചു പോയി ലൈഫ് ഇല്ലാന്ന് തോന്നുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് യോഗ നമ്മുടെ മുന്നിൽ എത്തുന്നത്. ആ ഒരു ഒരു തുടക്കത്തെ ഒരു 3 ദിവസം കൊണ്ട് നമ്മളങ്ങോട്ട് ഭയങ്കര എന്താ പറയുക, ഒരു 10 ദിവസം പനി പിടിച്ച് കിടന്ന് 11th ദിവസം കുളിച്ച് റിഫ്രഷ് ആകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതെനിക്ക് ആ ഒരു 3 ഡേയ്സ് ഒരു യോഗ ക്ലാസ് കൊണ്ട് കിട്ടിയിട്ട് ടു മൈൻഡ്. ബാക്കി ഒന്നിലും നമ്മൾ നമ്മുടെ ശ്വാസമോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് യോഗ അങ്ങനെയല്ല, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ധ്യാനം ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു. സോ ഒരുപാട് തെറാപ്യൂട്ടിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, മെന്റലി നല്ല മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് വലിയൊരു വ്യത്യാസമാണ് യോഗയിൽ നിന്ന്. നമസ്കാരം, ഇന്ന് ഇന്റർനാഷണൽ യോഗ ഡേ ആണ്. ഈ ദിവസം നമുക്ക് മുന്നിലിരിക്കുന്നത് ഒരു യോഗ ടീച്ചറാണ്, യോഗ വിത്ത് സുജിത്ര മേനോൻ എന്ന സ്ഥാപനത്തിന്റെ സംരംഭകയായ സുജിത്ര മേനോൻ. വെൽക്കം ടു കൊടുമ്പളി മീഡിയ. നമസ്കാരം. നമസ്കാരം സുജിത്ര, പറയൂ എന്താണ് യോഗ? നമ്മുടെ മനസ്സിന് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതിനാണ് യോഗ എന്ന് പറയുന്നത്. വളരെ രസമായിട്ട് മനസ്സിനെ കൈകാര്യം ചെയ്യുന്നതിനാണ് യോഗ എന്ന് പറയുന്നത്. ഇറ്റ്സ് റിലേറ്റഡ് ടു അവർ മൈൻഡ്, ദാറ്റ് ഈസ് യോഗം. യോഗം അതിനാണ് യോഗ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ, നമ്മളെ പ്രാപ്തരാക്കാൻ യോഗ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ യോഗ കൊണ്ട് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ഇതാണ്. വളരെ ബ്ലെസ്ഫുൾ ആയിട്ടിരിക്കാൻ നമുക്ക്, ദാറ്റ് ഈസ് യോഗ. ഹാപ്പി ആയിട്ടിരിക്കുക, യോഗ മീൻസ് ഹാപ്പിനെസ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ദാറ്റ് ഈസ് യോഗ. നോർമൽ ആയിട്ടുള്ളൊരു എക്സസൈസും യോഗയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ നിങ്ങളായാലും ജിം ചെയ്തിട്ടുണ്ടാവും, ജുംബ ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ പല ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ യോഗ ഇതിൽ നിന്ന് എന്തുകൊണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് നിൽക്കുന്നു എന്ന് വെച്ചാൽ ഇറ്റ്സ് റിലേറ്റഡ് ടു മൈൻഡ്. ബാക്കി ഒന്നിലും നമ്മൾ നമ്മുടെ ശ്വാസമോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ബട്ട് യോഗ അങ്ങനെയല്ല, നിങ്ങൾക്ക് ആഫ്റ്റർ ഫിസിക്കലിയും ചെയ്യാനുണ്ട് യോഗ ആസനാസ് പോലുള്ള കാര്യങ്ങൾ. സോ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ലോസും നമ്മൾ ഫ്ലെക്സിബിലിറ്റി എല്ലാം കൂടുന്നുണ്ട്. ബട്ട് മോർ അതിനേക്കാൾ ഉപരി എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, ധ്യാനം ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു. സോ ഒരുപാട് തെറാപ്യൂട്ടിക്കൽ ബെനിഫിറ്റ് ഉണ്ട്, മെന്റലി നല്ല മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളത് വലിയൊരു വ്യത്യാസമാണ് യോഗയിൽ നിന്ന്. നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് യോഗയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, യോഗ ഫിസിക്കൽ ഫിറ്റ്നസ്സുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ മെറീൻ ഇപ്പോൾ ഒരു ചെയ്യുന്നു, അതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കാണാൻ. പക്ഷേ ബാക്കിയുള്ള ഒരു വ്യായാമ മുറയും യോഗയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ യോഗ ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി ആണോ ചോദിച്ചാൽ ആണ്, എന്നാൽ അത് മാത്രമല്ലതാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യോഗ ആൻഡ് അതർ ഫിസിക്കൽ ആക്ടിവിറ്റീസ്. എന്തുകൊണ്ടാണ് യോഗയിലേക്ക് ആകൃഷ്ടയായത്? ഒരു യോഗ പരിശീലിപ്പിക്കുന്ന ഒരാളാകണം, അങ്ങനെ യോഗയിലേക്ക് വന്നതിന്റെ ഒരു കാരണം എന്താണ്? ആക്ച്വലി ഇപ്പോ ഒരുപാട് എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണ് മെന്റലി ഞാൻ ഫിറ്റല്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ്, ഞാൻ ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് ചുറ്റും കാണാം. അപ്പൊ അങ്ങനെ ഒരു സമയം എനിക്കും ഉണ്ടായിട്ടുണ്ട്. 2014 എൻ്റെ അച്ഛൻ മരിക്കുകയും ഈ പറഞ്ഞ പോലെ പ്രണയ നൈരാശ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഞാൻ യോഗയിലേക്ക് ബ്രേക്കായി. മുന്നോട്ട് ഇനി ലൈഫ് ഇല്ലാന്ന് തോന്നുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് യോഗ നമ്മുടെ മുന്നിൽ എത്തുന്നത്. ആ ഒരു ഒരു തുടക്കത്തെ ഒരു 3 ദിവസം കൊണ്ട് നമ്മളങ്ങോട്ട് ഭയങ്കര എന്താ പറയുക, ഒരു 10 ദിവസം പനി പിടിച്ച് കിടന്ന് 11th ദിവസം കുളിച്ച് റിഫ്രഷ് ആകുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അതെനിക്ക് ആ ഒരു 3 ഡേയ്സ് ഒരു യോഗ ക്ലാസ് കൊണ്ട് കിട്ടി. അങ്ങനെയാണ് എന്റെ യോഗയിലേക്കുള്ള ഒരു വരവ്. അവിടുന്നാണ് തുടക്കം. യോഗ എന്ന് പറയുന്നൊരു സംഭവം ഹിന്ദു മിത്തോളജിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണെന്ന് ആൾക്കാർ പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് യോഗ ഞങ്ങൾ ചെയ്യുന്നില്ല, അത് ഹിന്ദുസിന്റെ ആണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? ഹിന്ദു മിത്തോളജിയും യോഗയും തമ്മിൽ യഥാർത്ഥത്തിൽ ഒരു കണക്ഷൻ ഉണ്ടോ? ഇപ്പോൾ മെറിൻ പറഞ്ഞ പോലെ ഒരു പ്രവണത ഉണ്ടോയെന്ന് വെച്ചാൽ ഞാനത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് എല്ലാ മതസ്ഥരായിട്ടുള്ള സ്റ്റുഡൻസും ഉണ്ട്. അതിലുപരി ഞാൻ കുറച്ച് വർഷമെങ്കിലും വർക്ക് ചെയ്തത് ഒരു അറബ് കൺട്രിയിലാണ്. സോ അവിടെ കൊട്ടാരം മുതൽ താഴെയുള്ള എല്ലാ ജോലിക്കാരുവരെയും, അത് മുസ്ലിംസ് ആവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ ഏത് കാസ്റ്റ് ആൻഡ് ക്രീഡ് ആയിക്കോട്ടെ, എല്ലാവരും യോഗ ചെയ്തിട്ടുള്ള അവിടെ നിന്നാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രവണതയുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഒരു അറബ് കൺട്രിയിൽ അവർ അത് ചെയ്യുന്നു എന്നുള്ളതുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഹിന്ദു മിത്തോളജി ഉള്ളതുണ്ടെങ്കിൽ അവരത് ചെയ്യുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് അങ്ങനെ ഒരു ചിന്താഗതി എവിടെയൊക്കെയോ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് പേഴ്സണൽ ഇല്ലെങ്കിൽ, പേഴ്സണലി എനിക്ക് അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ മേ ബി ഉണ്ടാവാം. ഇനിയിപ്പോൾ ഹിന്ദു മിത്തോളജി ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ
ഞാനൊരു ഹിന്ദു റീജിയന്ന് വരുന്ന ഒരാളാണ്. സോ ചെറുത് മുതൽ എനിക്ക് യോഗ അറിയേണ്ടതായിരുന്നില്ലേ? ഓക്കെ, അല്ല, എനിക്ക് ചെറുത് മുതൽ എനിക്ക് യോഗ അറിയില്ല. എൻ്റെ ഒരു 24th ഏജിലാണ് ഞാൻ യോഗ എത്തുന്നത്. സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ രാമായണവും മഹാഭാരതം ഒക്കെ പഠിക്കുന്ന പോലെ ചെറുത് മുതലേ ഈ പറഞ്ഞ പോലെ ഖുറാനൊക്കെ പഠിക്കുന്ന പോലെ നമുക്ക് യോഗ പഠിച്ചു പോകുന്നേനെ. അപ്പോൾ അതൊരു ഹിന്ദു മിത്തോളജി ആയിട്ട് ഒരിക്കലും അതിനൊരു കണക്ഷൻ ഇല്ല. ശ്വാസമുള്ള ആർക്കും ചെയ്യാവുന്ന ഒരു പ്രോസസ് ആണ് യോഗ. യോഗ എന്ന് പറയുന്നത് ഒരു വ്യായാമ മുറ മാത്രമല്ല, അതൊരു ജീവിത ചര്യയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം യോഗ ചെയ്യുന്ന ആൾക്കാർ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തണം, ഇന്നിന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കണം, അങ്ങനെയുണ്ടോ? ജീവിതചര്യ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ നേരത്തെ എണീക്കുന്നില്ല, ഈ പറഞ്ഞ പോലെ ഉറക്ക പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ യോഗയൊക്കെ ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആദ്യം കിട്ടുന്ന ഗുണമാണ് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ സാധിച്ചു എന്ന് പേഴ്സണലി നമുക്കും അറിയാം. ആൻഡ് സ്റ്റുഡൻസ് പറയുന്ന ഫസ്റ്റ് റിവ്യൂ ആണ് മാം, കുറേ കാത്തിന് ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങി. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും രാവിലെ എഴുന്നേൽക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ അത്രയുമുള്ളൊരു എനർജി അവരിലുണ്ടാവും. പുതിയതായിട്ടൊരു ലൈഫ് സ്റ്റൈൽ മേക്ക് ചെയ്ത് വരും. അതെ, അവർ എവിടെയോ മറന്നുപോയ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ തനിയെ നമ്മുടെ ഒരു നിർബന്ധ ബുദ്ധി ഇല്ലാതെ തന്നെ അവർക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റും. ശാരീരിക ആരോഗ്യത്തിന്, ഇപ്പം മാനസികമായിട്ടുള്ള നേരത്തെ പറഞ്ഞല്ലോ, ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് യോഗ എത്രത്തോളം ഫലപ്രദമാണ്? ഇപ്പം കുറെ ജീവിതശൈലി രോഗങ്ങളുണ്ടല്ലോ, ഷുഗർ, പ്രഷർ, ഇതൊന്നും ഒരു 10 വർഷം മുമ്പ് 20 വർഷം മുമ്പ് ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പം ഇതിനൊക്കെ യോഗ ഫലപ്രദമാണോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇൻക്ലൂഡിംഗ് PCOD, PCOS ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഡയബറ്റിക് ആയിക്കോട്ടെ, നമ്മൾ നിരന്തരം ചെയ്യുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു റൊട്ടീനിൽ നമ്മളൊരു വ്യത്യാസം വരുത്തുകയും ഭക്ഷണ രീതിയിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ നമുക്ക് വിസിബിൾ ആണ്. ഒരു 1 മന്ത് കൊണ്ട് തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ അറിഞ്ഞു തുടങ്ങും. പിന്നെ ഈ ഒരു സുഖം കിട്ടുന്ന ഒരാൾ പിന്നെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട്. ഇടയ്ക്ക് നിന്ന് പോകുന്നവരും ഉണ്ട്, മേ ബി അവരുടെ പല കാര്യങ്ങൾ കൊണ്ടാവാൻ സമയക്കുറവുണ്ടായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ജീവിതശൈലി രോഗങ്ങളിൽ എന്റെ അനുഭവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. പിന്നെ റിസർച്ചും പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് നല്ല നല്ല ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത്. പിന്നെ പേഴ്സണലി എനിക്കറിയാം, ഐ ഹാവ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഫോർ എക്സാമ്പിൾ, കൈ നിറയെ നമുക്ക് കാണിച്ചു തരാൻ കുറെ എക്സാമ്പിൾസ് PCOD, PCOS. ഇത് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേൾക്കുന്ന ഒരു സ്ത്രീജന്യ രോഗമാണ്. സ്ത്രീകൾക്ക് ഇത്രയധികം ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, ഇത്ര പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് ഇതുമായിട്ട് മെന്റലി ഫിസിക്കലി സഫർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഉള്ള രോഗങ്ങൾക്ക് യോഗ എത്രത്തോളം ഫലപ്രദം, അത് അങ്ങനെയുള്ള അത് മാറിയിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? PCOD, PCOS ഒക്കെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുമ്പോൾ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കി, നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിനാണ് എല്ലാത്തിന്റെയും തുടക്കം. നമ്മുടെ ഭക്ഷണ രീതി മാറുന്നു. നമുക്കറിയാം പണ്ട് നമുക്ക് ഈ ഒരു സൊമാറ്റോയോ അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് ഇത്രയും സ്വിഗ്ഗിയോ ഒന്നും ഉണ്ടാകുന്ന കാരണം, അന്ന് നമുക്ക് ഒരു ബിരിയാണി കിട്ടുക അടുത്തുള്ള താത്തര വീട്ടിൽ നിന്നെങ്കിലും ഒരിക്കൽ ഒരു റംസാനോ ക്രിസ്മസോ എന്ന് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഒരു ബിരിയാണി. ഇന്ന് അങ്ങനെയല്ല, നമുക്ക് വിരൽ തുമ്പിലാണ് നമുക്ക് ഇഷ്ടമുള്ള വിഭവം കിട്ടുന്നത്. സോ നമുക്ക് അസസ് കൂടിയപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി ഭയങ്കരമായിട്ട് നമ്മളെ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല ഉറക്കം, നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, അപ്പോൾ പതുക്കെ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ PCOD, PCOS പറയുന്നതും ഈ പറഞ്ഞ പോലെ ഒരു ലൈഫ് സ്റ്റൈൽ മാത്രമല്ല, പക്ഷെ അത് ഏറ്റവും വലിയൊരു കാരണമാണ്. അത് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതൊരു കാരണമാണ്. പക്ഷെ നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ സ്റ്റുഡൻസിൽ PCOD, PCOS മാസങ്ങളായി ഈ പറഞ്ഞ പോലെ മാസം മുറ തെറ്റി ഓവർ ബ്ലീഡിങ് ഉള്ള ആൾക്കാർ, PMS ഉള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളവർക്ക് യോഗ ചെയ്ത് മാറ്റം വരുത്തി കുഞ്ഞുണ്ടായവരും ഒക്കെ ഉണ്ട്. ഞാൻ പേഴ്സണലായിട്ടും കൂടി ചോദിക്കാം, ഈ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സംഭവം, ഇതൊരിക്കലും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയല്ല, ദേഷ്യപ്പെട്ട് കഴിയുമ്പോഴൊക്കെ അലോചിക്കുന്നത് വേണ്ടായിരുന്നു, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കുറെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് യോഗ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇൻബിൽഡ് ആണ്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ഇമോഷൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മനുഷ്യരിൽ, അതിപ്പോൾ ദേഷ്യം മാത്രമല്ല, എല്ലാത്തരം ഇമോഷൻസ്, വേദനയാവട്ടെ, സങ്കടമാവട്ടെ, ദേഷ്യമാവട്ടെ, അങ്ങനെ എല്ലാ ഇമോഷൻസും ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു സൃഷ്ടിയിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായി പറിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും യോഗ ചെയ്യുമ്പോൾ. അതുകൊണ്ട് പറയുന്നത് ഇപ്പം മെറീനയുടെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ ആ ഒരു സാധനം വന്നിരിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ് കേട്ടിട്ടുണ്ടാവണം, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ യോഗ ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ലടാ. ഇപ്പോൾ നന്നായി വിശക്കുന്നു, നമ്മളവിടെ കടിച്ചു പിടിച്ചിരുന്നിട്ട് കാര്യമില്ല, ആവശ്യമുള്ളത് കഴിച്ച് പിന്നെ നമ്മൾ അതിനെ രസമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ള പോലെ തന്നെ ദേഷ്യവും നമുക്ക് അതിന് വലിയൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. പണ്ടുള്ള ഞാനല്ല ഇന്ന്. അന്ന് നമുക്ക് ചിന്തിക്കുന്നതിന് മുന്നേ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു. പക്ഷെ ഡെയിലി നമ്മൾ പ്രാണായാമവും ധ്യാനവും ഒക്കെ ചെയ്യുമ്പോൾ, ഞാനീ പറഞ്ഞ പോലെ ഓക്കെ മദർ തെരേസയാണ് ഇനി തൊട്ട്, അങ്ങനെയല്ല, നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും, നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കാൻ പഠിക്കും. സീ, ഞാൻ ഇവിടെ ദേഷ്യപ്പെട്ടാൽ ഇറ്റ് വിൽ എഫക്ട് എന്നെ തന്നെ, അത് ബാധിക്കും. സോ കുറച്ചുകൂടെ പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടെ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റും സിറ്റുവേഷൻസിനെ നമുക്ക്. അത് നോട്ട് ഓൺലി ദേഷ്യം, ഒരു സങ്കടം വരുന്നതാവട്ടെ, യോഗ ചെയ്ത് കഴിഞ്ഞാൽ കരയില്ല, ദേഷ്യപ്പെടില്ല എന്നല്ല, ബട്ട് പഴയ പോലെയല്ല. അന്ന് ഞാൻ ഒരേ കാര്യത്തെക്കുറിച്ച് ഓർത്ത്, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ കരഞ്ഞ് ഒരുപാട് നാൾ, അല്ലെങ്കിൽ ഒരു നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ
നമുക്ക് നമ്മുടെ ലൈഫിൽ ഇല്ലാണ്ടാവുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ അച്ഛൻ വയ്യ മരിച്ചു പോയ സമയത്ത്, പക്ഷെ ഇന്ന് എനിക്ക് ദുഃഖമുണ്ടോ ചോദിച്ചാൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ എന്നെ ഒന്നും ഹാൻഡിൽ എനിക്ക് ഒന്നും ബാധിക്കുന്നില്ല. ഇറ്റ്സ് ലൈക്ക് എ റെയിൻകോട്ട്, മഴയായാലും വെയിലായാലും അതെന്നെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതിലേക്ക് എത്തും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളിടത്ത് എവിടെ ദേഷ്യപ്പെടണം, അല്ലെങ്കിൽ എവിടെ ദേഷ്യപ്പെടണ്ട, എവിടെ വേദനിക്കണം, അല്ലെങ്കിൽ അത് ഹൗ ലോങ്, അത് പ്രകടിപ്പിക്കണം. അതെ അതെ, ഹൗ ലോങ് എന്നുള്ളൊരു സാധനം വരോടാ. ഇപ്പൊ പണ്ട് നമ്മള് ദേഷ്യപ്പെടുമ്പോ ഗ്രഡ്ജ് ഉണ്ടാവും, ഇന്ന് അങ്ങനെയല്ല, ലെറ്റ് ഗോ, പോട്ടെ, സാരില്ല, ആ ഒരു മനസ്സിൽ നമ്മൾ ഭയങ്കര കരുണയുള്ളവരാവുന്നു തോന്നിയിട്ടുണ്ട്. യോഗാവിത് സുചിത്ര മേനോൻ, ആ സ്ഥാപനത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? 2014 അച്ഛൻ മരിച്ചത്, അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത്. COPD ആയിരുന്നു, പൾമണറി ഡിസീസ് ആയിരുന്നു, ലങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അന്ന് എനിക്ക് 24 വയസ്സാണ്. അപ്പോൾ മെന്റലി നമ്മളെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളഞ്ഞു. അച്ഛയുടെ ലൈഫ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു എന്നല്ലാതെ ആൾക്കൊരു ലൈഫ് കിട്ടിയോന്ന് നമുക്ക് പറയാനില്ല. അതിപ്പോ എല്ലാവരും അങ്ങനെയായിരിക്കും, എല്ലാ അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ടി എന്നുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു വേദന മാറിയത് അന്ന് ഞാനൊരു യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഞാനും അതിനുശേഷം ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയായിരുന്നു. ഐ മീൻ യോഗ ടീച്ചർ ആയിട്ടില്ല അന്ന്, യോഗ ക്ലാസ്സിന് പോയി. പക്ഷെ ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ചോദിക്കും അങ്ങനെ മാറുമോ എന്നുള്ളത്. പക്ഷെ ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് പറയുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ 1 വീക്കായിട്ടുള്ള ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ട് ആ കുട്ടി പറഞ്ഞു, മാം എനിക്ക് ഇങ്ങനെ ഇത്രയും മാറ്റം, ഒരാഴ്ച കൊണ്ട് അങ്ങനെ വരുമോ എന്നറിയില്ല. പക്ഷെ അത് എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റും, കാരണം 3 ദിവസം കോഴ്സിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മാറാമെന്നല്ലടാ, നമുക്ക് ഒരു ഒരു സുഖം അറിയാൻ തുടങ്ങും, നമുക്ക് മെല്ലെ നമ്മുടെ വേദന നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുന്ന അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ തുടങ്ങിയത്. പിന്നീട് വീണ്ടും 1 വർഷം പ്രാക്ടീസിന് ശേഷം ഞാൻ ഡയറക്റ്റായിട്ട് ഞാൻ പോയി യോഗ കോഴ്സ് ഞാൻ TTC ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് തുടക്കം. അപ്പോൾ എനിക്ക് അത് പോയി TTC ചെയ്യണം തോന്നാൻ കാരണം, കൊള്ളാലോ, ഐ മീൻ എൻ്റെ ഇത്രയും വർഷത്തെ ഒരു 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 ആ ഒരു ലൈറ്റ്നെസ് ഉണ്ടല്ലോ, ഒരു ഒരു എന്താ പറയുക, ഒരു താമര വെള്ളത്തിൽ കിടക്കണ പോലെ, ഒരു അപ്പൂപ്പൻ താടി പോലെ ഒരു ലൈറ്റ്നസ് ഫീൽ ചെയ്തു. ഇത് ഒരു മരുന്നിനും ഒരു വ്യക്തിക്കും നമുക്ക് തരാൻ പറ്റില്ല. അത് നമ്മുടെ സെൽഫ് എന്നാണെന്നുള്ളൊരു സാധനം റിയലൈസ് ചെയ്യുകയും, അപ്പോൾ ലൈഫ് ഇങ്ങനെ ആഘോഷിക്കാനുള്ളതാണ് എന്ന് റിയലൈസ് ചെയ്യുന്നതും യോഗയിൽ നിന്നാണ്. മറ്റേത് നമ്മൾ എന്തിനും വേദനിച്ചും ഡിപ്രഷൻ അടിച്ചും എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ആണോ ലൈഫ് കൊണ്ടുപോയിരുന്നത്. ചിലപ്പോൾ എല്ലാവർക്കും ഈ ഒരു യോഗ വേണമെന്നില്ല, ചിലരുടെ എക്സ്പീരിയൻസിലൂടെ അത് റിയലൈസ്. പക്ഷെ എനിക്ക് റിയലൈസ് ചെയ്യാൻ യോഗ വേണ്ടി വന്നു. പിന്നെ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, എന്തുകൊണ്ട് നമുക്കിത്, അന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്തൊന്നും ഇത്രയും യോഗ പോപ്പുലർ അല്ല. അന്ന് യോഗയുടെയൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല ഇന്റർനാഷണൽ യോഗയുടെ. അപ്പം ഇത്രയും പോപ്പുലർ അല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഐ തോട്ട് നമുക്ക് എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് സ്റ്റാർട്ടഡ് യോഗ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ടൻസി കൊണ്ടുപോയിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ കയറി ഉടനെ നമ്മൾ ക്ലച്ച് പിടിക്കുന്ന പോലെയുള്ള ഒരു പെട്ടെന്ന് ഒരു നമുക്കൊരു നമുക്കൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഐ മീൻ നമ്മൾ ഇതിനു വേണ്ടി ഉള്ള ജനിച്ചതാണെന്നുള്ളൊരു തോന്നുന്ന ഒരു ഫീലിംഗിലൂടെയാണ് നമ്മൾ ആ ഒരു ജേണിയിലേക്ക് വരുന്നത്. സ്റ്റാർട്ടിങ് അന്ന് യോഗ വിത്ത് സുചിത്ര മേനോൻ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ചുമ്മാ ഒരു ഒരു ടെറസിൻ്റെ മുകളിൽ, പാലക്കാട് ഒരു വീടിൻ്റെ മുകളിൽ, അവിടെ ഞാൻ കുറച്ച് പിള്ളേർക്ക് യോഗ എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈനായിട്ട് ഇപ്പോ കൊറോണയ്ക്ക് ശേഷമാണ്. കൊറോണ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 days നമ്മള് ഭയങ്കരമായിട്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് കുറെ കാലങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു റെസ്റ്റ് ആയിരുന്നല്ലോ. സോ 10 days കഴിഞ്ഞ് എനിക്ക് പൊതുവെ വെറുതെ ഇരിക്കാൻ അധികം ഇഷ്ടമുള്ള ആളല്ല. 10 days കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വരാൻ തുടങ്ങി. സെയിം കാര്യം അല്ല, നമ്മുടെ ഒരു റൊട്ടീനിൽ നിന്നും വീണ്ടും പഴയ പോലെ പോകാൻ തുടങ്ങി. വൈകി എണീക്കല് ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ വെറുതെ എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് കുറച്ച് പേര് ഇങ്ങനെ വയറ് കുറയ്ക്കാനുള്ള വീഡിയോ ഇട്ട് തരാമോ എന്ന് ചോദിച്ച് ചുമ്മാ ഇട്ട വീഡിയോ ആണ്. ഒരു 4K 5K അന്ന് ആ സമയത്ത് നല്ല റീച്ച് പോയി. അതും കഴിഞ്ഞ ഒരു 20-21 വീഡിയോ ഞാൻ ആ സമയത്ത് ഇട്ടായിരുന്നു. ഐ തോട്ട് വെറുതെ ഇരിക്കുമല്ലേ, അന്ന് വൈഫൈ പോലെ ഞങ്ങളുടെ ഏരിയയിലൊന്നും കിട്ടാനുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സുകളാണല്ലോ ഇപ്പൊ എടുക്കുന്നത്, ഇത് എത്രത്തോളം ഫലപ്രദമാണ്? നേരത്തെ പറഞ്ഞല്ലോ ടെറസിന്റെ മേളിൽ കുറച്ച് പേര് ഇരുത്തിയിട്ട് അങ്ങനെ എടുക്കുന്ന ഒരു ക്ലാസ് ആണോ കുറച്ചും കൂടി ബെറ്റർ, അതോ ഈ ഓൺലൈൻ വഴി ഏതാണ് കുറച്ചും കൂടി നന്നായിട്ട് തോന്നിയിട്ടുള്ളത്? ഞാൻ രണ്ടും എടുത്തൊരാളെന്ന അനുഭവത്തിൽ രണ്ടും ദ ബെസ്റ്റ് ആയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലസ്. അതുകൊണ്ടാണ് ഇത് ദിസ് ഇസ് തേർഡ് ഇയർ. ഒരു 3 വർഷം ആവണു ഞാൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ ഏതൊരു രീതിയിലുള്ള ആൾക്കാർ വരുവാണെങ്കിൽ ഏത് രാജ്യത്തുനിന്നുള്ള ആൾ വരുമ്പോൾ ഓൺലൈൻ ക്ലാസ് പറയുമ്പോൾ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് നമുക്കുണ്ട്. സോ അവർക്ക് അവർക്ക് സാധിക്കുന്ന ഒരു സമയത്ത് അവരുടെ റൂമിനുള്ളിൽ ഇരുന്ന്
ചെയ്യാന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾ യോഗയിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു പ്ലസ് ആണടാ. മറ്റേ നമ്മളൊരു ഒരു റീജിയൻ നമ്മളൊരു സെന്റർ ഇടുമ്പോൾ അവിടെ ഒരു 5 കിലോമീറ്ററിനകത്തുള്ള ഒരു ആൾക്കാരായിരിക്കും നമുക്ക് വരുന്നത്. അതിൽ പലർക്കും ഇപ്പോൾ ജോലി തിരക്ക് കൊണ്ടോ എല്ലാ ബാക്കിയുള്ള തിരക്ക് കൊണ്ടോ അവർക്ക് ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി മാറ്റാൻ പറ്റുന്നില്ല. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് വണ്ടി എടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഒരു സെന്ററിലേക്ക് പോവണ്ട, നമുക്ക് നമ്മുടെ മുറിയിൽ അതുകൊണ്ട് മാത്രം വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എത്രത്തോളം ഫലവത്താന്ന് വെച്ചാൽ അത് ഒരു നമ്മുടെ ടീച്ചർ കൊടുക്കുന്ന ഒരു 100% പോലെ ഇരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടും ദ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇൻഡിവിജ്വൽ എൻ്റെ ഏത് റിവ്യൂ എടുത്താൽ മാം നല്ല ഇൻഡിവിജ്വൽ അറ്റൻഷൻ നമുക്ക് തരുന്നുണ്ട്. അത് നമുക്ക് ഇവരുടെ ബോഡി ടച്ച് ചെയ്ത് കറക്ഷൻ ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ഞാൻ എന്റെ നാക്ക് കൊണ്ട് എന്റെ വാ കൊണ്ട് ഞാൻ അവരെ കറക്റ്റ് ചെയ്ത് എനിക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു. അതുകൊണ്ട് എനിക്ക് രണ്ടും ഒരു ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ദ ബെസ്റ്റ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അതിന്റെ റിസൾട്ട് എനിക്ക് കാണാനുണ്ട്. പിള്ളേർ പറഞ്ഞല്ലോ ഓരോരുത്തരുടെ സൗകര്യത്തിന് അത് എങ്ങനെയാണ് ഷെഡ്യൂളിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്ന് ക്ലിയർ ആയിട്ട് പറയാം. ആദ്യമൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഏത് സമയത്ത് വന്നാലും കൊടുക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു 24/7 വർക്ക് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഐ മീൻ ഏത് സമയത്തും ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ നമ്മുടെ ഹെൽത്ത് കൂടെ നോക്കണമല്ലോ. കാരണം നമ്മുടെ വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ടൂളാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ നമ്മുടെ ഒരു ടൈമിങ്സ് പോകുന്നത് രാവിലെ നമ്മുടെ ഇന്ത്യൻ ടൈം 6 മണി, ദെൻ 9:30, ഈവനിങ് 6:30, 7:30 ആൻഡ് 8:45. ബാക്കി രണ്ട് നൈറ്റ് ബാച്ചസൊക്കെ ജി സി സിക്കാർ ഒരുപാട് പേര് ഉണ്ടാകുന്ന ബാച്ച് ചിലവരുണ്ടാവും. 7 മണി ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഉള്ളത് കൊണ്ട് നമ്മൾ ആ ടൈം ഒരു മാസത്തേക്കേ ഉള്ളൂ, പിന്നെ നമുക്ക് റെഗുലറിൽ കയറാം. അതുകൊണ്ട് അങ്ങനെ നമ്മളൊരു ബിഗിനേഴ്സ് ബാച്ച് വന്നിട്ട് രാത്രി രണ്ട് ബാച്ച് വെച്ചിട്ടുണ്ട്, 7:30, 8:45. അത് അധികവും നമുക്ക് പുറമേ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും, കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. അവർക്ക് അവരെ സംബന്ധിച്ചത് അതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ഒരു 5 ടൈമിങ്സ് ആണ് ഇപ്പൊ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിന് ബിഗിനർ ബാച്ചുണ്ട്, അത് കഴിഞ്ഞാൽ അവർക്ക് റെഗുലർ ബാച്ചിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം അവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്ന ഒരു ടൈമിനനുസരിച്ചിട്ടാണോ സെറ്റ് ചെയ്യുന്നത് അതോ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണോ? ഇത് ഇതാണ് ടൈം, അതിലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, അങ്ങനെയാണോ പറയുന്നത്? ഞാൻ ആദ്യം ഞാൻ വരുമ്പോ ഇപ്പൊ മെറീന ഇപ്പൊ യു കെന്നാ വരണമെന്ന് വെച്ചാൽ അവർക്ക് പറ്റുന്ന സമയം നമ്മുടെ ഈ സമയമായിട്ട് ഒട്ടും ഓക്കെ ആയിരിക്കില്ല. അവർക്ക് ഒരു ഈവനിങ് 3 PM ഒക്കെ ആകുമ്പോഴാണ് അവർക്ക് അത് കറക്റ്റ് ആവുള്ളൂ. അപ്പൊ അത് ഞാൻ എടുത്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞില്ലേ, നമുക്ക് ഉള്ള ബാച്ചിൽ നമുക്ക് കുറെ സ്റ്റുഡൻസ് ഉണ്ടാവുന്നതും കുറെ ഒരു ഒരാൾക്ക് വേണ്ടി ഒരു ടൈം വെക്കുന്നതും, ഒരാൾ വന്നാലും 10 പേര് വന്നാലും 100 പേര് വന്നാലും സെയിം എഫേർട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇപ്പൊ ഞാനത് കുറച്ചു. ഇപ്പൊ എന്റെ സമയമാണ് ഈ സമയം. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും വരാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും ഇപ്പൊ ഈ ടൈം ഓക്കെ ആണ്. പിന്നെയും യു കെ അതും ഞാൻ കുറച്ചുകൂടെ ഭംഗിയാക്കാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി വരുന്ന ഒരാൾ പോലും നമ്മുടെ ഇന്ന് യോഗ ക്ലാസ് ടൈം ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നു. ഹോപ്പ് ഇറ്റ് വിൽ ബി സക്സസ്.